യാമിനിയിൽ ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു കുടുംബത്തെക്കുറിച്ച്. ഈ മണിക്കൂറിൽ നമ്മൾ വചന ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പോൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇതാ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപിയിൽ ഒരിക്കലും ദൈവം വസിക്കുന്നില്ല. ഈശോയെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ വചനം ഞങ്ങൾ ധ്യാനിക്കുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവരോടൊപ്പം വസിക്കും. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണേ. അവിടുന്ന് ഞങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഈശോയെ, പാപത്തിൻ്റെ സകല ബന്ധനങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ സകല സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കണേ. ഈശോയെ, ഈ മണിക്കൂറിൽ സകലരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഗ്ലോറിയയിലൂടെ വചനം കേൾക്കുന്ന, ഈ ശുശ്രൂഷയിലൂടെ ഈശോയുടെ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അമ്മേ, അമ്മ വചനത്തിൽ സാത്താൻ്റെ തലയെ തകർത്ത സ്ത്രീയാണ്. അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതുകരമുയർത്തി, സ്വരമുയർത്തി, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എന്താ പാപം? ആദ്യ പാപത്തിൽ, ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതെന്താ? മനുഷ്യൻ ദൈവമാകാൻ ആഗ്രഹിച്ചു. മനുഷ്യൻ ദൈവമാകാൻ ആഗ്രഹിച്ചു. എന്നാൽ പാപത്തിൻ്റെ പരിഹാരം എന്താ? ദൈവം മനുഷ്യനായി, ദൈവം മനുഷ്യനായി, അതാണ് അതിനുള്ള പരിഹാരം. പാപം സംഭവിച്ചപ്പോൾ നമുക്കറിയാം, പാപം സംഭവിച്ചപ്പോൾ ആദ്യ മാതാപിതാക്കൾക്കുണ്ടായ ആദ്യത്തെ വികാരം ഇതായിരുന്നു, തങ്ങൾ നഗ്നരാണ്, തങ്ങൾ നഗ്നരാണ്. ദൈവം നൽകിയ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല, യഹൂദ സംസ്കാരത്തിൽ നഗ്നത എന്നാൽ അടിമത്വമാണ്, അടിമകൾക്ക് വസ്ത്രമില്ല. ഈ അടിമത്വം പിന്നീട് അവൻ പേറാൻ കാരണമായി. പുൽക്കൂട്ടിൽ അവൻ വസ്ത്രമില്ലാതെ തണുപ്പത്ത് കിടക്കുന്നതും, കാൽവരിയിൽ അവൻ നഗ്നനായി ആകാശത്തിനും ഭൂമിക്കും മധ്യ കിടക്കുമ്പോഴും നഗ്നതയ്ക്ക് ഉത്തരം കിട്ടുകയാണ്. പാപം വഴി നമ്മൾ അടിമകളായി മാറിയെങ്കിൽ, നമുക്കറിയാം യേശു
തന്നെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം, പലപ്പോഴും സുവിശേഷങ്ങൾ ഉപയോഗിക്കുന്ന പദം, ദാസൻ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി എന്ന് വെച്ചാൽ അടിമയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദവാ എന്ന് വെച്ചാൽ അവൻ അടിമയായി മാറി. അവൻ ദൈവം എന്തിന് കടന്നു വന്നു? നമുക്ക് അവൻ നിനക്കുള്ള പരിഹാരമാണ്, അവൻ നിനക്കുള്ള പരിഹാരമാണെന്ന് വചനം ഓർമ്മിപ്പിക്കുമ്പോൾ വചനം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മകനെ, മകളെ, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാ, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാ. അതിനാൽ ഈ രാത്രിയിൽ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് പരിഹാരത്തെ, എനിക്കുള്ള പകരത്തെ കാണണം ഞാൻ പുൽക്കൂട്ടിൽ. പുൽക്കൂട്ടിൽ തണുത്തുവിറങ്ങലിച്ച് കിടക്കുന്ന ഉണ്ണിയിൽ നീ കാണണം നിൻ്റെ ജീവിതത്തിൽ അനുസരണക്കേട് വഴി, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നിന്നത് വഴി നീ അടിമയായപ്പോൾ അവൻ അടിമത്തത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ആർക്കു വേണ്ടി? നിന്നെ വീണ്ടെടുക്കാൻ. അവൻ പറഞ്ഞ ഒരു കൽപ്പനയുണ്ട് പഴയ നിയമത്തിൽ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്ന് വെച്ചാൽ യഹൂദ സംസ്കാരത്തിൽ ഒരാളുടെ ഒരു കണ്ണ് കുത്തിയെടുത്താൽ പകരം അയാളുടെ കണ്ണ് മറ്റേ വ്യക്തിക്കെടുക്കാം. ഒരാളുടെ കൈ വെട്ടിയെടുത്താൽ പകരം അവൻ്റെ കൈയെടുക്കാം. അങ്ങനെയാണെങ്കിൽ പിശാച് പാപം ചെയ്തപ്പോൾ നമ്മളിൽ നിന്ന് ദൈവ മക്കൾ എന്ന സ്ഥാനത്ത് എടുത്തുകൊണ്ടുപോയി. അതിൻ്റെ ഉത്തരം കിട്ടുകയാണ് യോഹന്നാൻ സുവിശേഷത്തിൽ. അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവിടുന്ന് കൃപ നൽകി. ഹാലേലൂയ, ഹാലേലൂയ. അപ്പോൾ പാപിയിൽ ഒരിക്കലും ദൈവം വസിക്കുന്നില്ല, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ രക്ഷാകരിടപെടൽ കടന്നു വരാതെ പോകുന്നു? കാരണം ഞാൻ പാപത്തിൽ വസിക്കുന്നു. ഇതാ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം, അവൻ തൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ ഇടം നൽകി. അന്ധകാരം യോഹന്നാൻ പല പ്രാവശ്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇരുട്ട് എന്ന് വെച്ചാൽ ഒരില്ലായ്മയാണ്. ഇരുട്ടെന്നൊരു യാഥാർത്ഥ്യമില്ല. ഇരുട്ടെന്നാൽ ഒരില്ലായ്മയാണെന്ന് വ്യാഖ്യാനിക്കുന്നത് അക്യുനാസാണ്. ഇരുട്ട് എന്ന് വെച്ചാൽ പ്രകാശത്തിൻ്റെ ഇല്ലായ്മയാണ്. അന്ധകാരം എന്ന് വെച്ചാൽ പ്രകാശത്തിൻ്റെ ഇല്ലായ്മയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഇല്ലായ്മ നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അന്ധകാരം. ഓർക്കുക, ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. യൂദാസ് പുറത്തേക്ക് പോയി, അത് രാത്രിയായിരുന്നു. നിക്കോദെമോസ് രാത്രിയിൽ ഈശോയെ സമീപിച്ചു. നമുക്കറിയാം രാത്രി അന്ധകാരം, അത് തിന്മയുടെ സമയത്തെ സൂചിപ്പിക്കാനാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. ഇതാ വലിയൊരു പ്രകാശം കണ്ടു. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. ഹാലേലൂയ. അപ്പോൾ ഓരോ ദൈവമകനും ഈ രാത്രിയിൽ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണം. നിലപാടുകൾ വേണം നമുക്ക്. അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നിലപാട്, ആ നിലപാടിതാണ്: ദൈവമേ, എനിക്ക് പരിഹാരമാണ് ഞാൻ ഈ കാണുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അടിമത്തത്തിലേക്ക് എൻ്റെ അനുസരണക്കേട് മൂലം കടന്നു വന്നുവെങ്കിൽ ഒരുത്തൻ മരണം വരെ അനുസരണം കാണിച്ചു. എന്തിനാണെന്നറിയാവോ? എന്നെ ദൈവ പൈതലായിട്ട് മാറ്റാൻ. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, അവൻ ഇടപെടുകയാ ചരിത്രത്തിൽ. ക്രിസ്തു വന്നപ്പോൾ ചരിത്രം രണ്ടാവുകയാ. ഹിസ്റ്ററി, ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഹിസ്റ്ററി, അവൻ്റെ കഥ, മനുഷ്യൻ്റെ കഥ മാറുകയാ. ക്രിസ്തുവിന് മുമ്പുള്ള ജീവിതം, പിന്നീട് ക്രിസ്തുവിന് ശേഷമല്ല, ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം. ചരിത്രത്തിൻ്റെ മധ്യത്തിൽ അവൻ വരുമ്പോൾ, ഇനി ഈ മണ്ണിൽ ജനിച്ച ആരാണെങ്കിലും, ഏത് മതസ്ഥാപകനാണെങ്കിലും ഓർത്തുകൊള്ളണം, അവൻ ക്രിസ്തുവിൻ്റെ മുമ്പോ ക്രിസ്തുവിന് ശേഷമോ എന്ന തലക്കെട്ടിലെ ആർക്കും അറിയപ്പെടാൻ അവകാശമുള്ളൂ. ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം, ക്രിസ്തുവിന് മുമ്പുള്ള ജീവിതം. പ്രിയപ്പെട്ടവരെ, അവൻ ഇടപെടുകയെ. ചരിത്രത്തിൽ ക്രിസ്തുവിന് നീ ഇടം കൊടുക്കണം. നിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം മാറണം. ക്രിസ്തുവിന് മുമ്പുള്ള ജീവിതം, ക്രിസ്തുവിനെ കണ്ടതിന് ശേഷമുള്ള ജീവിതം. അതാ ക്രിസ്മസ്. അതാണ് ക്രിസ്മസ് നിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നീ ക്രിസ്തുവിനെ കാണുകയാണ്. ഈ ക്രിസ്മസ് നിൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും കടന്നു വരുമ്പോൾ ഏതൊരു ദൈവമകനും ദൈവമകളും ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ മാറുന്നുണ്ടോ ഞാൻ? എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് മാറി നടക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാ ജ്ഞാനികൾ സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് അവർ മറ്റൊരു വഴിക്ക് പോയി. കാരണം ഹെരോദോസ് കുഞ്ഞിനെ കൊല്ലാൻ അന്വേഷിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ജ്ഞാനികൾക്ക് പരിശുദ്ധാത്മ വെളിപ്പെടുത്തൽ ദൂതൻ പറഞ്ഞു, നിങ്ങൾ ആ വഴിക്ക് പോകരുത്. ആ വഴിക്ക് പോയാൽ നിങ്ങൾ എവിടെ ചെല്ലും? ആ വഴിക്ക് പോയാൽ നിങ്ങൾ ക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നവരുടെ അടുത്ത് ചെല്ലും. എന്ന് വെച്ചാൽ ഏതൊരു ദൈവമകനും ദൈവമകളും യേശുവിനെ കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ വഴിമാറി നടക്കണമെന്നതാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. ഏതൊരു വ്യക്തിയും യേശുവിനെ കണ്ടിട്ട് വഴിമാറി നടക്കണം.
അതിനുള്ള ആഹ്വാനമാണ് ഈശോ തരുന്നത്. മാനസാന്തരപ്പെടുക. നമുക്കറിയാം ഈശോ കടന്നു വന്നത് പാപത്തിൽ നിന്ന് രക്ഷിക്കുവാന്. അതുകൊണ്ട് തന്നെ ഈശോയുടെ വചനപ്രഘോഷണം ആരംഭിക്കുന്നത് ശ്രദ്ധിക്ക്, ഈശോയുടെ വചനപ്രഘോഷണം ആരംഭിക്കുന്നത് ശ്രദ്ധിക്ക്. അതിങ്ങനെയാണ് രണ്ട് സുവിശേഷങ്ങൾ, മർക്കോസും മത്തായിയും അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്. മത്തായി 4:17, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മർക്കോസ് 1:15, സമയം പൂർത്തിയായി, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആദ്യം ദൈവം ലോകത്തോട് പറഞ്ഞ വചനം എന്താ? ആദ്യം ദൈവത്തിന് മക്കളോട് പറയാനുള്ള വചനം എന്തായിരുന്നു? നീ പാപിയാണ്, നീ പാപിയാണ് എന്നതാണ് ആദ്യം പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും യേശുവിന് ഇടം കൊടുത്താൽ ഈ പാപത്തിൽ നിന്നൊരു മാറ്റമുണ്ട്. വലതുകരമുയർത്തി, സ്വരമുയർത്തി, ഹാലേലുയ, ഹാലേലുയ. വചനം നമ്മുടെ ജീവിതത്തിൽ, വചനത്തെ നമ്മൾ ഗൗരവമായി എടുത്താൽ ഉറപ്പാണ് ആ വ്യക്തിക്ക് ഇന്നലകളിൽ നിന്ന് മാറാതിരിക്കാൻ പറ്റില്ല. ഇന്നലകളിൽ നിന്ന് മാറുന്നില്ല എങ്കിൽ അതിന് കാരണം ഞാൻ വചനത്തെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നതാണ്. പാപത്തിൽ നിന്ന് മാറുക. ഇപ്പോൾ നിനക്കറിയാം നിൻ്റെ പാപത്തിൻ്റെ മേഖല ഏതൊക്കെയാണെന്ന്. പക്ഷേ നമുക്ക് ഉറപ്പുണ്ടാകണം. യേശുവിനിടം കൊടുക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ പാപത്തിൽ നിന്ന് മാറി നിൽക്കുക, പുതിയ വ്യക്തിയാകുക എന്നതാണ്. യേശുവിനോട് ചേർന്നുള്ളവൻ പുതിയതാണ്. ഇതാണ് പൗലോസിലെ ഓർമ്മിപ്പിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവം മാനസാന്തരത്തിൻ്റെ ഇടപെടൽ നൽകുന്നുണ്ട്. വലതുകരമുയർത്തി, സ്വരമുയർത്തി, ഹാലേലുയ. ഒരു പോപ്പുലർ മിഷൻ ധ്യാനം, എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. കാരണം ഇതാണ്, പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഒരു വീട് സന്ദർശനത്തിൻ്റെ സമയം, ഞാനൊരു വീട്ടിൽ കടന്നു ചെല്ലുന്നു. ഒരു ചെറിയ വീട്, ഭാര്യയും രണ്ട് പെൺമക്കളും, ഇളയ മകൾക്ക് ഒരു 7 വയസ്സ് പ്രായം, മൂത്തത് ഒരു 9 പഠിക്കുന്ന പ്രായം. അവർ എന്നെ കണ്ടുകൊണ്ട് ചേർന്ന് നിൽക്കുന്നു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീടിന് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ അമ്മ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ കേൾക്കാത്തൊരു പ്രാർത്ഥന എന്നോട് പറഞ്ഞു. അച്ഛാ, എത്ര പേരാ അച്ഛാ ക്യാൻസർ വന്നും ആക്സിഡൻറ്റ് വന്നും ഒക്കെ മരിക്കുന്നത്. അച്ഛാ, ഈ പോപ്പുലേഷൻ ധ്യാനത്തിൽ ഞങ്ങൾക്ക് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവ് മരിക്കാനൊന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു. ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രാർത്ഥന നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് ആ കുടുംബത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ സ്ത്രീ അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചുള്ളൂ. അത്ര ക്രൂരനായ ഒരു വ്യക്തിത്വം. എന്ന് വെച്ചാൽ, ഭാര്യയെ തല്ലിയത് ചോദിക്കാൻ വന്ന, അന്വേഷിക്കാൻ വന്ന അമ്മായിയപ്പൻ്റെ 2 തല്ലിയോടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തിയൊരു മനുഷ്യൻ, പല ക്രിമിനൽ കേസുകളിലും പ്രതി, വികാരിച്ചൻ്റെ പള്ളിമേടയിൽ കയറി വികാരിച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചൊരു വ്യക്തി. ആ വ്യക്തി അപമാനമാണ് കുടുംബത്തിന്, നാണക്കേടാണ് മക്കൾക്ക്. ആ സ്ത്രീ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി, ഒന്ന് മരിക്കാൻ പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കണോ? പ്രിയപ്പെട്ടവരെ, എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാതെ ഞാൻ ആ കുടുംബത്തിൽ നിന്ന് പോകുന്നു. ചൊവ്വാഴ്ച രാത്രിയിൽ വചന ശുശ്രൂഷ, അത് പാപത്തെക്കുറിച്ചാണ്. പാപത്തെ ക്ഷമയെയും കുറിച്ച് ക്ലാസ് കഴിഞ്ഞ് പോപ്പുലേഷൻ ധ്യാനം ചൊവ്വാഴ്ച അവസാനിക്കുന്നത് ഒരു മരണാനുഭവ ശുശ്രൂഷയുടെ കൂടിയാണ്. മരണത്തെ ഓർത്ത് പാപം അവസാനിപ്പിക്കുക, മരണത്തെ ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. ആയുസ് നിൻ്റെ പരിധിയിലല്ല, ഈയൊരു ചിന്തയാണ് അവസാനം. അവസാനത്തെ വചനം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, നിർദ്ദേശം കൊടുത്തുവിടുമ്പോൾ ഞാൻ പറയുന്ന വചനം ഇതാണ്: മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പാപം നിനക്ക് വരുത്തി വെച്ച സകല നഷ്ടവും നീ യേശുവിനിടം കൊടുത്താൽ, നീ വചനത്തിനിടം കൊടുത്താൽ നിനക്ക് തിരിച്ചു കിട്ടും. പാപം നിൻ്റെ ജീവിതത്തിൽ വരുത്തി വെച്ച സകല നഷ്ടവും നീ ദൈവത്തിനിടം കൊടുത്താൽ തിരിച്ചു കിട്ടും. ഇത് പറഞ്ഞ് ഞാൻ വചന ശുശ്രൂഷ അവസാനിക്കുന്നു. സംഭവിച്ച കാര്യം ഇതാ, 9 ഈ മനുഷ്യൻ, ഈ പറഞ്ഞ കുടുംബനാഥൻ, മുമ്പത്തെ കുടുംബത്തിലെ കുടുംബനാഥൻ വീട്ടിൽ വന്നു. ഭാര്യയും മക്കളും അവിടെയില്ല ധ്യാനത്തിന്. ഈ മനുഷ്യന് ആകെയുള്ള ഒരു വൈകാരിക തലമെന്നത് ഇളയ കുഞ്ഞിനെ കണ്ട് ഒരു ഉമ്മ കൊടുക്കാതെ കിടന്നുറങ്ങില്ല. അങ്ങനെ ഈ കുഞ്ഞിനെ കാണായികയാൽ ഈ മനുഷ്യൻ എവിടെ എത്തി? ഈ മനുഷ്യൻ ധ്യാനം നടക്കുന്ന ഗ്രൗണ്ടിന് പുറത്ത്, മതിൽക്കെട്ടിന് പുറത്തെത്തി. അപ്പോൾ സമയം 9:30. 9:30 കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശമാണ്, ഒരൊറ്റ വചനം പറഞ്ഞ നിർദ്ദേശം കൊടുക്കുന്നത്, മാനസാന്തരപ്പെടുക, നിൻ്റെ ജീവിതത്തിൽ പാപം വരുത്തി വെച്ച സകല നഷ്ടവും യേശു നിനക്ക് തിരിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ആകെ 5-10 വചനം കേട്ടു. ഈ ഒരൊറ്റ വചനമേ കേട്ടിട്ടുള്ളൂ. രാവിലെ ഭാര്യയും മക്കളും ധ്യാനത്തിന് പോകാൻ 4:00 എഴുന്നേൽക്കുമ്പോൾ, 5:00 ധ്യാനം ആരംഭിക്കും രാവിലെ, 4:00 എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് മുണ്ടും ഷർട്ടും ധരിച്ച് നിൽക്കുന്ന ഭർത്താവിനെയാണ്. ഇന്ന് ഞാനും ധ്യാനത്തിന് വരുന്നുണ്ടെന്ന് ഈ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു. പിന്നെ ബൈക്കെടുത്ത് പോവുകയാണ്. പിന്നീട് 5:45 ഞാൻ
ധ്യാന കേന്ദ്രത്തിലെത്തുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. വികാരിച്ചിനെ പുറകിൽ കയറ്റിയിരുത്തി ഈ മനുഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിറങ്ങി. വികാരിച്ചനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇവൻ എൻ്റെ പള്ളിമേടയിൽ വന്ന് എൻ്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു. പിന്നെ അവൻ കുർബാനയിൽ മുമ്പിൽ നിന്ന് കുർബാന കണ്ടു. ഞാനാ കുമ്പസാരം കേട്ടത്, എനിക്ക് പറയാൻ പറ്റും. ഇത്ര പരിശുദ്ധാത്മ വെളിപ്പെടുത്തലോടുകൂടി ഒരാൾ കുമ്പസാരിച്ചത് പൗരോഹിത്യ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിലില്ല. ഈ മനുഷ്യൻ കുമ്പസാരിച്ചു, കണ്ണുനീര് എൻ്റെ കൈകളിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ എൻ്റെ ഈ ലോഹയുടെ ഒരു സൈഡ് മുഴുവനും അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വീണ് നനയുമ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോയി, ഈ മനുഷ്യൻ എത്ര നേരം വചനം കേട്ടു? ഈ മനുഷ്യൻ 15 മിനിറ്റ് വചനം കേട്ടിട്ടുള്ളൂ. ഓർക്കുക, വചനത്തെ ഗൗരവമായിട്ടെടുത്താൽ ആർക്കും പിന്നീട് പഴയ വഴിയെ പോകാൻ പറ്റില്ല. നമ്മൾ വചനത്തെ ഗൗരവമായിട്ടെടുത്താൽ പിന്നീട് ആർക്കും പഴയ വഴിയെ പോകാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ കഴിഞ്ഞ ക്രിസ്മസിന് പോട്ടയാസനത്തിൽ കയറി വന്നു. ഈ സഹോദരനോട് പറഞ്ഞു, അച്ഛാ ഞാനെന്താ അച്ഛാ അച്ഛനോട് പറഞ്ഞത്, എൻ്റെ ഭർത്താവൊന്നും മരിക്കാൻ പ്രാർത്ഥിക്കുക. അതല്ല ഞാൻ പറഞ്ഞത്, അച്ഛാ മരിച്ചച്ഛാ എനിക്ക് സുന്ദരമായ ഇന്ന് എൻ്റെ ഭർത്താവ് അച്ഛൻ ഞങ്ങളുടെ ഇടവകയുടെ മദ്യബിരുദ സമിതിയുടെ ഏറ്റവും മുമ്പിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടം അച്ഛാ. ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന അത്ഭുതങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ യേശുവിനിടം കൊടുത്തു വഴിമാറി. യേശുവിനിടം കൊടുത്തു വഴിമാറി. നമുക്കതല്ല, നമുക്കൊന്നും വഴിമാറുന്നില്ല. നമ്മളെല്ലാം നോയമ്പ് കാലഘട്ടത്തിലേക്ക് മാത്രം വഴിമാറ്റുകയാണ്. എനിക്ക് പരിചയമുള്ളൊരു ചേട്ടനുണ്ട്. ഈ ചേട്ടനാണ് ആ പള്ളിയിൽ, അവരുടെ പള്ളിയിൽ ഏറ്റവും മുമ്പിൽ നിന്ന് കുർബാന കാണുന്ന തോമസ് ചേട്ടൻ. എൻ്റെ ദൈവമേ, തോമസ് ചേട്ടൻ 25 നോമ്പിന് കുർബാന കാണുന്നത് കണ്ടാലുണ്ടല്ലോ, തമ്പുരാൻ കർത്താവ് തോറ്റുപോകും. അമ്മാതിരി കുർബാന കാണില്ല, കൈകൂപ്പിൽ ഒറ്റ നിൽപ്പാ നിൽക്കുന്നത്. പിന്നെ കുർബാനയുടെ അവസാന പ്രാർത്ഥന വരെ ആ നിൽപ്പാ. കഴിഞ്ഞ ക്രിസ്മസിന് കോട്ടയിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ച് ഞാൻ പോകുന്ന വഴി ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഭാഗത്തൂടെ പോവുകയാണ്. അപ്പോഴാണ് കാണുന്നത്, ഇതാ കഴിഞ്ഞ 25 ദിവസവും കൈകൂപ്പി നിന്ന തോമസ് ചേട്ടൻ വഴി സൈഡിൽ പുല്ലിൽ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി നിർത്തി, കാരണം പരിചയമുള്ള ചേട്ടനല്ലേ, പോകാൻ പാടുമോ? ഞാൻ വണ്ടി നിർത്തി. തോമസ് ചേട്ടോ വിളിച്ചു, ഒരു മൈൻഡും ഇല്ല. പിറ്റേ ദിവസം ഈ മനുഷ്യനെ ഞാൻ കണ്ടു. എനിക്ക് അങ്ങേയറ്റം ദേഷ്യമായി, കാരണം ഇതുപോലെയൊക്കെ നടന്നിട്ട് ഇതുപോലെയൊക്കെ ദൈവത്തെ അവഹേളിക്കുന്ന മനുഷ്യർ. ഞാൻ പറഞ്ഞു, മനുഷ്യൻ നാണം വേണം, തൊലിപ്പുറത്തെങ്കിലും നാണം വേണം. കഴിഞ്ഞ 25 നോയമ്പിൽ 25 ദിവസവും കൈകൂപ്പി നിന്നിട്ട് എന്തായിരുന്നു ഇന്നലത്തെ പ്രകടനം? വഴി സൈഡിൽ തുണിയുമില്ലാതെ പുല്ലിൽ കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ചേട്ടൻ, അച്ഛൻ കണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു. ഞാൻ വിളിച്ചു ചേട്ടനെ, എൻ്റെ അച്ഛാ അബദ്ധം പറ്റി, ഭയങ്കര അബദ്ധം. ഞാൻ പറഞ്ഞു, അബദ്ധം പറ്റിയെന്ന് പറയരുത്, നാണമില്ലല്ലോ മനുഷ്യ. ഞാൻ മനുഷ്യനോട് ദേഷ്യപ്പെടുകയും ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛാ അച്ഛനെന്തിനാ എന്നെ കുറ്റപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ആരെ കുറ്റപ്പെടുത്തും? അച്ഛാ അതിന് കാരണക്കാരൻ മുഴുവനും നമ്മുടെ വികാരിയച്ഛനാ. വികാരിച്ചൻ മേടിച്ചു തന്നില്ല. പക്ഷേ അച്ഛാ വികാരിച്ചൻ കഴിഞ്ഞ രാത്രിയിൽ ക്രിസ്മസിന് പാതിരാ കുർബാനയ്ക്ക് എന്ത് പ്രസംഗം പറഞ്ഞത്? എന്ത് പറഞ്ഞു? കുടിക്കാൻ പറഞ്ഞു. കുടിക്കാനൊന്നും പറഞ്ഞില്ല അച്ഛാ. വികാരിച്ചൻ പറഞ്ഞെന്താണെന്നറിയാവോ? വികാരിച്ചൻ പറഞ്ഞത്, നമ്മൾ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോയെ പോലെയാകണം. ഉണ്ണീശോ എവിടെ കിടക്കുന്നത്? പുല്ലിൽ. ഉണ്ണീശോയുടെ ശരീരത്തിൽ എങ്ങനെ തുണി കിടക്കുന്നത്? വാരിയിട്ടിരിക്കുന്നു. ഇതുപോലെയാണ് ചില ചേട്ടന്മാർ ക്രിസ്മസ് കഴിയുമ്പോൾ ഉണ്ണീശോയെ പോലെയും ഉദ്ധാനം കഴിയുമ്പോൾ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പോലെയും. ഒരാൾ തുണി വാരിപ്പൊതിച്ചിരിക്കുന്നു, ഒരാൾ തുണി അരയിലിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ്, നമുക്ക് മാറ്റം സംഭവിക്കുന്നില്ല, വഴിമാറി നടക്കുന്നില്ല. വഴിമാറി നടക്കാത്തതാണ് നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഇല്ലാതാകാൻ കാരണം. കേൾക്കുന്നുണ്ട് വചനം, വചനം കേൾക്കാത്തതിൻ്റെ പ്രശ്നമൊന്നും ആർക്കുമില്ല. എത്രയോ വചനം നമ്മൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു വചനം കേട്ട ഒരു സഹോദരൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അവൻ്റെ ജീവിതത്തെ അപ്പാടെ അത് മാറ്റി. പൗലോസ്ലിഹ സാവൂൾ ഒരൊറ്റ പ്രാവശ്യം കണ്ടു ക്രിസ്തുവിനെ. പിന്നീട് സഭയുടെ ഏറ്റവും വലിയ, സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ മനുഷ്യൻ, ഏറ്റവും വലിയ പീഡിതൻ, സഭയുടെ ഏറ്റവും വലിയ പ്രഘോഷകനായി ഈ മണിക്കൂറിൽ. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് പൗലോസ്ലിഹ പറയുന്നത്, ക്രിസ്തു എന്നെ സ്വന്തമാക്കിയപ്പോൾ ഇതുവരെ എനിക്ക് നേട്ടമായിരുന്നത് മുഴുവനും എനിക്ക് ഉച്ചിഷ്ടം പോലെ കളയാൻ പറ്റി. ഇതുവരെ എനിക്ക് ലാഭമായിരുന്നത് ഇതുവരെ എനിക്ക് സന്തോഷം നൽകിയിരുന്നത് സകലതും ഉച്ചിഷ്ടം പോലെ കളയാൻ പറ്റി. ഇതാണ് പൗലോസ് പറയുന്നത്. ക്രിസ്തു സ്വന്തമാക്കിയതിൻ്റെ, ക്രിസ്തുവിന് ജീവിതത്തിൽ ഇടം കൊടുത്തതിൻ്റെ, ക്രിസ്തുവിനെ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാന കാരണം അത്. എനിക്ക് ഇന്നലകളിൽ നിന്ന് മാറി നടക്കാൻ പറ്റി. ഹെരോദസിൻ്റെ അടുത്തേക്കെങ്ങാനും പോയിരുന്നുവെങ്കിൽ ചരിത്രം മാറും. ഹെരോദസ് ഇത് അന്വേഷിക്കുക, കുഞ്ഞിനെ കൊല്ലാൻ. ഹെരോദസിൻ്റെ അടുത്തേക്കെങ്ങാനും പോയിരുന്നുവെങ്കിൽ ചരിത്രം മാറും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ചരിത്രം മാറിയില്ല? എന്തുകൊണ്ട് യേശു
കാൽവരി വരെ ഉണ്ടായിരുന്നു. ഒന്ന് ധ്യാനിക്കണം. അതിന് വഴിമാറി നടന്ന ജ്ഞാനികളുണ്ട്. ജ്ഞാനമുള്ളവർ വഴിമാറി നടക്കും. സാധാരണ പറയാറുണ്ടല്ലോ, കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ഒരു സ്ത്രീ പോകാൻ പാടില്ലാത്ത ഇടങ്ങളൊക്കെയുണ്ട്. യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും വഴിമാറി നടക്കണം. ക്രിസ്മസ് അതാണ്, ക്രിസ്മസ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അതാ, വഴിമാറി നടക്കണം. പാപത്തിൻ്റെ മേഖലയിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ വഴികളിൽ നിന്ന് നമ്മൾ മാറി നടക്കാൻ തയ്യാറാവുക. അവിടെ ദൈവിക ഇടപെടൽ, അവിടെ പരിശുദ്ധാത്മ ഇടപെടൽ കടന്നു വരും. കാരണം വചനം പറയുക, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. ആര് നിന്നെ മോചിപ്പിക്കണം? യേശുവിൽ നീ പുതിയതായിട്ട് മാറണം. യേശുവിൽ നീ പുതിയതായിട്ട് മാറണം. എല്ലാ പാപത്തിനും ശിക്ഷയുണ്ട്. നമുക്കറിയാം, വചനം പറയും, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. സങ്കീർത്തനം 66:18, എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കൂടിയിരുന്നുവെങ്കിൽ കർത്താവ് എന്നെ കേൾക്കുമായിരുന്നില്ല. സങ്കീർത്തനം 109:7, അവൻ്റെ പ്രാർത്ഥന പോലും പാപമായി പരിഗണിക്കപ്പെടട്ടെ. അവൻ്റെ പ്രാർത്ഥന, നിയമം വകവയ്ക്കാത്തതിൻ്റെ പ്രാർത്ഥന പോലും പാപമായി പരിഗണിക്കപ്പെടട്ടെ. സങ്കീർത്തനം 109:7 പറയുന്നതാണ്. സുഭാഷിതം 15:8, സുഭാഷിതം 21:27, സുഭാഷിതം 28:9, ദുഷ്ടരുടെ ബലി ദൈവത്തിൻ്റെ വെറുപ്പാണ്. എന്ന് വെച്ചാൽ ഇതാ, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. പാപി ഒരിക്കലും ദൈവഭവനത്തിൽ വസിക്കുന്നില്ല. അപ്പോൾ പാപത്തിൽ നിന്ന് മാറി നടക്കുക, പാപത്തിൽ നിന്ന് മാറി നടക്കുക, പാപത്തിൽ നിന്ന് അനുതപിക്കുക, അതാണ് ക്രിസ്മസിന് നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ക്രിസ്മസ് നമ്മൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ചിന്ത അതാ, പാപത്തെ ഉപേക്ഷിക്കുക. നമ്മളെല്ലാവരും പാപികളാണ്, നമ്മളെല്ലാവരും പാപികളാണ്. വചനം പറയുന്നു, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, ഞാൻ വന്നത് പാപികളെ വിളിക്കുവാനാണ്. ഞാൻ വന്നത് പാപികളെ വിളിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ അവിടെയാണ് യേശു വെളിപാടിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആരെങ്കിലും എനിക്ക് വാതിൽ തുറന്നു തരിക, ആരെങ്കിലും എനിക്ക് വാതിൽ തുറന്നു തരിക, ഇതാണ് വെളിപാട് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. എനിക്ക് വാതിൽ തുറന്നു തരിക, ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. മുട്ടിയിട്ടും മുട്ടിയിട്ടും നമ്മൾ തുറന്നു കൊടുക്കുന്നില്ല എന്നതല്ലേ അപകടം? മുട്ടിയിട്ടും മുട്ടിയിട്ടും നമ്മൾ തുറന്നു കൊടുക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മൾ തുറന്നു കൊടുക്കാതിരിക്കുമ്പോഴും അവൻ മുട്ടവസാനിപ്പിച്ച് പോകുന്നില്ല. എന്നെങ്കിലും നമ്മുടെ ജീവിതത്തെ, എന്നെങ്കിലും നമ്മുടെ ജീവിതത്തെ അവൻ്റെ മുമ്പിൽ തുറന്നിടും എന്നൊക്കെ ചിന്തിച്ച് അവൻ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, പാപി ഒരിക്കലും ദൈവഭവനത്തിൽ വസിക്കുന്നില്ല. നമുക്കറിയാം, ചിലരൊക്കെ കുർബാന മുടങ്ങുന്നു, കുടുംബ പ്രാർത്ഥന മുടങ്ങുന്നു. ചിലരുടെ ജീവിതത്തിൽ പല കാരണങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കുടുംബത്തെ കണ്ടു. ആ മനുഷ്യൻ കുടുംബ പ്രാർത്ഥനയില്ല, കുർബാനയില്ല, ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം പള്ളി പോകുകയല്ല. കാരണം പറയുന്നത് ഇന്ന വൈദ്യനോട് വെറുപ്പാണ്. ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതല്ല കാരണങ്ങൾ. പാപിക്ക് ഒരിക്കലും ദൈവഭവനത്തിൽ വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ചില വ്യക്തികൾ കണ്ടിട്ടുണ്ട്, വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. കാരണം കുമ്പസാരിക്കാൻ പറ്റുന്നതിന് കാരണം എന്താ? കുമ്പസാരം പ്രിയപ്പെട്ടവർ കത്തോലിക്ക സഭയുടെയോ കുമ്പസാരം ഏതെങ്കിലും വൈദികൻ്റെയോ കണ്ടത്തിലല്ല. കുമ്പസാരത്തിൽ നമുക്ക് കിട്ടുന്നത് യേശുവിലുള്ള മോചനമാണ്. യേശുവിലുള്ള മോചനമാണ്. യേശുവിൻ്റെ പാപപരിഹാര ബലിയുടെ യോഗ്യതയാലാണ് പുരോഹിതൻ നിനക്ക് പാപമോചനം തരുന്നത്. അല്ലാതെ പുരോഹിതൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, കത്തോലിക്ക സഭയുടെ കണ്ടത്തിലല്ല. അത് യേശുവിൻ്റെ ബലിയുടെ യോഗ്യതയാലാണ്, യേശുവിൻ്റെ ബലിയുടെ യോഗ്യതയാലാണ് പാപമോചനം. അതുകൊണ്ട് വചനം പറയുന്നു, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാ. ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതാ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. അവൾ അമലോത്ഭവയായിരുന്നു. ആരിലാണ് യേശു ജനിച്ചത്? അമലോത്ഭവയായിരുന്നു. യേശുവിന് ജനിക്കാൻ പിതാവായ ദൈവം ഒരു പെണ്ണിനെ കണ്ടെത്തി. ഉത്ഭവഭാവമില്ലാത്ത ഒരു പെണ്ണിനെ അവൻ കണ്ടെത്തി. അവനൊരുക്കിക്കൊണ്ടുവന്നു എന്ന് വെച്ചാൽ, മറിയത്തിൻ്റെ ജനനത്തിന് മുമ്പേ എത്രയോ നാൾ മറിയത്തെക്കുറിച്ച് ദൈവം സ്വപ്നം കണ്ടു. മറിയത്തെ കുറിച്ച് ദൈവസ്വപ്നം കാണാൻ തുടങ്ങിയത് അവളുടെ വിവാഹത്തിന് സമയമെത്തിയപ്പോഴല്ല, അവൾ ജനിക്കുന്നതിന് മുമ്പേ അവളെക്കുറിച്ച് ദൈവം ഒരു സ്വപ്നം കണ്ടു. അവളെ ദൈവം കൊണ്ടുവന്നു, അതുപോലെ ഒരുക്കിക്കൊണ്ടുവന്നു. പാപമേൽക്കാത്തവളായി തൻ്റെ പുത്രന് കടന്നു വരാൻ ഒരുക്കം വേണം. ഒരുക്കത്തിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് അതിനുള്ള ക്ഷണമാണ് നൽകുന്നത്. അതുകൊണ്ട് വചനം പറയുകയാ, നീ എത്ര കരങ്ങൾ ഉയർത്തിയാലും ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കില്ല. കാരണം നിൻ്റെ കരം രക്തപങ്കിലമാണ്. അവിടെ നമ്മൾ ധ്യാനിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും, എനിക്ക് വഴിമാറി നടക്കാൻ പറ്റുന്നുണ്ടോ, എനിക്ക് എൻ്റെ പാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് വഴിമാറി നടക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചിന്തയാണ് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും മുമ്പിൽ വച്ച് തരുന്നൊരു കാര്യം. വഴിമാറി നടക്കുക. വഴിമാറി നടക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന് അനുകൂലമായി വഴിയെ രൂപപ്പെടുത്തുക എന്നതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. വലതുകരം ഉയർത്തി, സ്വരമുയർത്തി, ഹാലേലൂയ, ഹാലേലൂയ. എനിക്ക് പരിചയമുള്ളൊരു സഹോദരൻ, ഈ സഹോദരൻ അങ്ങേയറ്റം പള്ളിയോട് ചേർന്ന് നിൽക്കുന്നൊരു മനുഷ്യൻ. എല്ലാ കാര്യങ്ങളും ധ്യാനത്തിൻ്റെ മുമ്പിൽ എന്നതുപോലെ ഈ മനുഷ്യനുണ്ട്. പക്ഷേ ഈ മനുഷ്യന് പ്രത്യേകതയുണ്ട്, കുമ്പസാരിക്കില്ലായിരുന്നു.
അവസാനം ധ്യാനത്തിൽ എല്ലാവരും കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ കുമ്പസാരിച്ചു കഴിഞ്ഞ് ഈ മനുഷ്യൻ്റെ മകൻ എല്ലായ്പ്പോഴും പലപ്പോഴായിട്ട് ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ ഫിക്സ് എന്ന രോഗത്തിന് അടിമപ്പെടുന്നൊരു മകനായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. ഇദ്ദേഹം കുമ്പസാരിക്കുന്നത് 16 വർഷങ്ങൾക്ക് ശേഷം. ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇതാ: അച്ഛ, ഞാൻ കുമ്പസാരിച്ചതിന് ശേഷം ഇതുവരെ എൻ്റെ മകന് ഈ രോഗമുണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പാപം നിലനിൽക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം നിലനിൽക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വചനത്തെ അനുസരിക്കുക, കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നിൽക്കുക. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന അനുസരിക്കും. എന്താ സംഭവിച്ചത്? ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർക്കുക. ഇതാ, ഒരു സകലനാശത്തിൽ നിന്ന് ലോത്തിൻ്റെ ഭാര്യയെ കൈക്ക് പിടിച്ചതുപോലെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവളോട് ഒരൊറ്റക്കാര്യം ദൈവം പറഞ്ഞു: മോളെ, ഒരു കാരണവശാലും പിന്തിരിഞ്ഞു നോക്കരുത്. അവൾ തിരിഞ്ഞു. ദൈവം തിരിയരുത് എന്ന് പറഞ്ഞെടുത്ത് അവൾ തിരിഞ്ഞു. സംഭവം എന്താണ്? അവൾ ഉപ്പുതൂണായി മാറി. എൻ്റെ കുടുംബം ഉപ്പുതൂണിൻ്റെ അനുഭവത്തിൽ ഒന്നും കിളുക്കാത്ത, ഒരു നന്മയുണ്ടാകാത്ത ചില അനുഭവങ്ങളിലൂടെ കുടുംബം പോകുന്നു. കാരണം ദൈവത്തെ ധിക്കരിക്കുന്നു. അതിനാൽ വചനം സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ കൃപ നൽകി. ജ്ഞാനികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വഴി മാറി നടക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലെത്തുമ്പോൾ ഹൃദയത്തിലായെത്തുന്നത്, ഹൃദയത്തിൽ നിനക്ക് പരിശുദ്ധിയുണ്ടോ ഈശോയെ സ്വീകരിക്കാൻ? ഹൃദയത്തിൽ നിനക്ക് വിശുദ്ധിയുണ്ടോ ഈശോയെ സ്വീകരിക്കാൻ? നമ്മളെല്ലാവരും പാപികളാ. പ്രിയപ്പെട്ടവരെ, ഇതാ മാറ്റം. ഇതാണ് ബൈബിളിലെ ഏറ്റവും വലിയ അത്ഭുതം. ഇതാണ്: പാപിയും ദൈവവും കണ്ടുമുട്ടുമ്പോൾ പാപി ഇല്ലാതാകുന്നു, ദൈവമകൾ ദൈവമകൻ ജനിക്കുന്നു. പാപിയും ദൈവവും കണ്ടുമുട്ടുമ്പോൾ ദൈവമകൾ ദൈവമകൻ ജനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ദൈവമേ, ഞങ്ങളെ സ്വാധീനിച്ചു നിൽക്കുന്ന, ഞങ്ങളെല്ലാവരും പാപത്തിന് അടിമപ്പെട്ടവരാണ്. ഈശോയെ പാപത്തിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കണേ, വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ കുരിശിൻ്റെ അനന്തയോഗ്യതയാൽ ഈശോയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണേ. അങ്ങ് പുൽക്കൂട്ടിൽ അതുപോലെ കിടക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ ദൈവമാകാൻ ആഗ്രഹിച്ചപ്പോൾ അങ്ങ് ഇതാ ഞങ്ങൾ പാപം ചെയ്തു, അനുസരണക്കേട് വന്നു. എന്നാൽ അങ്ങ് മനുഷ്യനായിക്കൊണ്ട് ആ പാപത്തിന് പരിഹാരം ചെയ്തു. ഈശോയെ ഈ മണിക്കൂറിൽ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വിടുതൽ നൽകി, ഞങ്ങൾക്ക് തിന്മ എതിർക്കാനുള്ള ശക്തി നൽകി. അടുത്ത മണിക്കൂറിൽ ഞങ്ങളെ ആശീർവദിക്കണമേ. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ഈ രാത്രിയിൽ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവിക ഇടപെടലിന് വേണ്ടി, പരിശുദ്ധാത്മ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ധ്യാനിച്ച വചനം ഇതായിരുന്നു: അവൻ എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മണിക്കൂറിൽ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയെ, നിന്നെ പുൽക്കൂട്ടിൽ കണ്ടുമുട്ടിയ ജ്ഞാനികൾ മറ്റൊരു വഴിക്ക് സ്വദേശത്തേക്ക് പോയി. ഈശോയെ, ഞങ്ങളും നിന്നെ കണ്ടുമുട്ടി പുതിയൊരു വഴി, ഈശോയോട് ചേർന്നുള്ളൊരു ജീവിതം നയിക്കാൻ കൃപ നൽകണേ. ദിവ്യകാരണീശോയെ, പാപമംഗിലമായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിശുദ്ധീകരിക്കുന്ന അഗ്നിയായി, തീക്കട്ടയായി മാറി ഞങ്ങളെ ശുദ്ധീകരിക്കണേ. കരങ്ങൾ കൂപ്പി ആരാധന ഗീതത്തോട് ചേർന്ന് നമുക്ക് ഈശോയെ സ്വീകരിക്കാം. ഈശോ കടന്നു വരുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ്. നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി ജനിച്ചു, അവൻ മരിക്കുവാൻ വേണ്ടി ജനിച്ചു എൻ്റെ പാപത്തിന് പരിഹാരമായി. കരങ്ങൾ കൂപ്പി ഈശോയെ സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Thank you.
ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 66:18, എൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നുവെങ്കിൽ കർത്താവ് എന്നെ കേൾക്കുമായിരുന്നില്ല. സങ്കീർത്തനം 109:7, വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ, അവൻ്റെ പ്രാർത്ഥന പോലും പാപമായി പരിഗണിക്കപ്പെടട്ടെ. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 15:8, ദുഷ്ടരുടെ ബലി ദൈവത്തിന് വെറുപ്പാണ്. സുഭാഷിതം 21:27, ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു. സുഭാഷിതം 28:9, നിയമം വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന വെറുപ്പുളവാക്കുന്നു. ഇതാ, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. പാപിയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനാൽ ഇതാ രക്ഷയുടെ വാഗ്ദാനം, ഞാനവരെ മോചിപ്പിക്കും. ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം ഇപ്പോൾ കടന്നു വരുന്നു. അവന് എമ്മാനുവൽ എന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോ ആദ്യം മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ വചനം എന്തായിരുന്നു? മത്തായി 4:17, മർക്കോസ് 1:15 വചനം ഇതായിരുന്നു: മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഓരോ മകനോടും മകളോടും പറയുന്നതല്ലേ? മാനസാന്തരപ്പെടുക, നീ പാപിയാണ്, ഒരാൾ പോലുമില്ല നീതിമാനായി. യോഹന്നാൻ ശ്ലീഹയാണ് പഠിപ്പിക്കുന്നത്, എന്നിൽ പാപമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ നുണ പറയുന്നു. ഇതാ വചനം വീണ്ടും ഓർമ്മിപ്പിക്കുക. 1 യോഹന്നാൻ 1:7, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും. ഈശോയെ, ഈ രാത്രിയിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങളെല്ലാവരും പാപികളാണ്. ഇതാ കഴിഞ്ഞ ദിനങ്ങൾ വചനം കേട്ട് ഞങ്ങൾ മുമ്പോട്ട് പോന്നപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങളിൽ ഈശോയ്ക്ക് കടന്നു വരാൻ തടസ്സം നിൽക്കുന്നത്
ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സം നൽകുന്നത് ഞങ്ങളുടെ പാപമാണ്. ഈശോയെ ഈശോയെ ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പാപികളാണ്. വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, എവിടെ പാപം വർദ്ധിച്ചു പോ അവിടെ അതിൽ കൂടുതലായി ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ അങ്ങയുടെ കരുണയുടെ മുമ്പിൽ മുട്ടുകുത്തി, അങ്ങയുടെ ഏറ്റവും വലിയ ദിവ്യകാരുണ്യം എന്ന കരുണയുടെ മുമ്പിൽ മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി യേശുവേ മാറ്റിത്തരണേ. ഇതാ പാപത്തിൻ്റെ ബന്ധനങ്ങൾ കഴിയുന്ന എന്തു പാപവുമാകട്ടെ, ഇതാ പാപത്തിൽ പാപി ഒരിക്കലും ദൈവഭവനത്തിൽ വസിക്കുന്നില്ല. വചനം ഓർമ്മിപ്പിക്കുക, പാപി ഒരിക്കലും ദൈവഭവനത്തിൽ വസിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുടുംബ പ്രാർത്ഥന നടത്താൻ പറ്റുന്നില്ല. ഓർക്കുക, പാപിക്ക് ഒരിക്കലും ദൈവഭവനത്തിൽ വസിക്കാൻ പറ്റില്ല. പാപത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ ബന്ധത്തിൻ്റെ തകർച്ച ദൈവവുമായിട്ടുള്ള ബന്ധം തകരുന്നു, രണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം തകരുന്നു. വചനം പറയുക, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്, അടിമയാണ്. പുൽക്കൂട്ടിൽ നഗ്നനായി കിടക്കുന്ന ഈശോ കാൽവരിയിൽ വീണ്ടും ആ നഗ്നത കുരിശിൽ അവൻ ആവർത്തിക്കുമ്പോൾ, ഇതാ അത് ഏദൻ തോട്ടത്തിൽ ആ പഴം പറിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ നഗ്നതയ്ക്ക് പരിഹാരമാണ്. അവൻ എനിക്ക് പരിഹാരമായി. പാപം വഴി ഞാൻ നഗ്നനായെങ്കിൽ നഗ്നത അടിമത്തത്തിൻ്റെ അടയാളമാണ്. ഞാൻ അടിമയായെങ്കിൽ അവൻ എനിക്ക് പകരക്കാരനായി. ഇതാ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഉള്ളുരുകി പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഏറ്റവും വലിയ അത്ഭുതവേദ, ബൈബിളിലെ ഏറ്റവും വലിയ അത്ഭുതം ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, പാപിയും ദൈവവും കണ്ടുമുട്ടുമ്പോൾ പാപി ഇല്ലാതാകും, ദൈവമകൻ ദൈവമകൾ ജനിക്കും. സക്കേവൂസും ഈശോയും കണ്ടുമുട്ടിയപ്പോൾ സക്കേവൂസ് ഇല്ലാതായി, അബ്രാഹത്തിൻ്റെ മകൻ ജനിച്ചു. ഇതാ സമരിയാക്കാരിയും ഈശോയും കണ്ടുമുട്ടിയപ്പോൾ സമരിയാക്കാരി ഇല്ലാതായി, യേശുവിൻ്റെ ആദ്യത്തെ പ്രേക്ഷിത ജനിച്ചു. ഇതാ പാപിനിയും ഈശോയും കണ്ടുമുട്ടിയപ്പോൾ പാപിനി ഇല്ലാതായി, ഈശോയുടെ പ്രിയപ്പെട്ട മകൾ ജനിച്ചു. കരങ്ങളെ ഹൃദയത്തോട് ചേർന്ന്, ഈശോയെ എൻ്റെ ജീവിതത്തിൽ നിന്നെ മറന്നു, നിന്നെ മറന്ന വഴികളെ ഞാൻ ഓർക്കുന്നു. ഈശോയെ ഞാൻ തിരിച്ചറിയുന്നു, എത്രയോ പാപത്തിൻ്റെ ബന്ധനം, ജടിക പാപങ്ങളുടെ അശുദ്ധിയുടെ ബന്ധനം പേർന്ന വ്യക്തിയാണ് ഞാൻ. ഈശോയെ ദുശീലങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടു പോകുന്നു. ഇതാ നിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൂട്ടുന്നു, നിന്റെ മുമ്പിൽ കരുണയ്ക്കായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുക, ദൈവമേ എന്നോട് കരുണ തോന്നണേ, ഇന്നലകളിൽ നിന്റെ കൽപ്പനകളും നിന്റെ പ്രമാണങ്ങളും മറന്ന് ഞാൻ നടന്ന വഴികൾ, ഇന്നലകളിൽ പ്രിയപ്പെട്ടവർക്ക് വേദന നൽകി ഞാൻ ജീവിച്ച നാൾ വഴികൾ, ഇന്നലകളിൽ അശുദ്ധിയുടെ ഇടങ്ങളിൽ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചേക്കേറിയ നിമിഷങ്ങൾ, ഇപ്പോൾ ഈശോയെ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നോട് കരുണ തോന്നണേ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ചേർന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും മനസ്സിൽ. പാപത്തിൻ്റെ ഓരോ ഓർമ്മകളും മനസ്സിൽ, പാപത്തിൻ്റെ പിന്നാലെ പോയത്, ഇതാ പാപം എനിക്ക് ചിലപ്പോൾ സന്തോഷം തരും. പക്ഷെ ഓർക്കുക, അടിസ്ഥാനപരമായി എന്തിനാണ് പിശാച് വരുന്നത്? ഈശോ പഠിപ്പിച്ചു മക്കളെ, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. യോഹന്നാൻ 10:10 ഈശോ അത് ഓർമ്മിപ്പിക്കുമ്പോൾ ഈശോ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്, മക്കളെ ഞാൻ വരുന്നത് ജീവനുണ്ടാകാനാണ്. നീ നിമിഷം കരുണയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഒരു നിമിഷത്തെ അനുതാപത്തിൻ്റെ കണ്ണുനീരുമഴി, ഒരു നിമിഷത്തെ അനുതാപത്തിൻ്റെ കണ്ണുനീരു മതി. നിന്റെ ജീവിതത്തിൽ പാപം വരുത്തിവെച്ച സകല നഷ്ടവും ഈശോ ഇപ്പോൾ തന്നെ നികത്തുകയാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർക്ക്. ഇതാ നിന്റെ പാപം കൺമുമ്പിൽ, നിന്റെ പാപം അതാരും അറിഞ്ഞില്ല എങ്കിൽ പോലും ഈശോ അറിയാത്തതല്ലോ, ഈശോ കാണാത്തതല്ലോ. ഈ നിമിഷം ഈശോയെ നീയൊന്ന് അനുതപിക്കാൻ, നീയൊന്ന് ഉള്ളുനീറി കണ്ണുനീരൊഴുക്കാൻ,
നിന്റെ ഉള്ളിൽ ഒരു തുള്ളി കണ്ണുനീര് പൊടിയുമ്പോൾ നീ ഓർക്കുക, നിന്റെ ശിരസിന് മുകളിൽ ദൈവം കൃപയുടെ മഴ പെയ്ത്ത് നൽകുന്നുണ്ട്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് മനസ്സിൽ പാടി പ്രാർത്ഥിക്കുക, ദൈവമേ കരുണ തോന്നണേ. കരുണ തോന്നണേ എന്നിൽ, അനിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ചേർന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. വെളിപാടിൻ്റെ പുസ്തകം ഈ മണിക്കൂറിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. എങ്കിലും മകനെ മകളെ, നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ നഷ്ടപ്പെടുത്തി. അതിനാൽ നീ ഏതവസ്ഥയിലാണ് അധപ്പതിച്ചത് എന്ന് ചിന്തിക്കുക, തിരിച്ചു വരിക. ഞാൻ നിന്നെ വീണ്ടും പുനഃസ്ഥാപിക്കും, കാരണം നീ എനിക്ക് പ്രിയപ്പെട്ടതാണ്. യു ആർ പ്രഷ്യസ് ടു മീ. നീ എനിക്ക് വിലപ്പെട്ടതാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതിനാൽ പ്രിയപ്പെട്ട മകനെ മകളെ, നിനക്ക് ഈശോയുടെ മുമ്പിൽ ഒഴിവുകഴിവില്ല. ഇന്ന് നീ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത പാപം നിന്നെ നയിക്കാൻ പോകുന്നത് നിന്റെ തകർച്ചയിലേക്കാണ്. ഇന്ന് നീ പറിച്ചെറിയാൻ തയ്യാറാകാത്ത കളകൾ നിന്റെ ജീവിതത്തെ മുഴുവനും ഇതാ നശിപ്പിക്കാൻ പാകത്തിന് കൊടും വൃക്ഷമായി വളർന്നു വരും. അതിനാൽ ഈ നിമിഷം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമേ ഞാനെന്ന പാപിയോട് കരുണ തോന്നണേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഈശോയുടെ ദിവ്യകാരണത്തിന് നേരെ നീട്ടി എല്ലാ മക്കളും ചേർന്ന് പാടി പ്രാർത്ഥിക്കുക, കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. കരുണ തോന്നണേ എന്നിൽ, അനിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രാർത്ഥിക്കാം നമുക്ക്. വചനം ഓർമ്മിപ്പിക്കുന്നു, അവൻ അവരുടെ അടുത്തേക്ക് വന്നു. അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ, ദൈവ പൈതലാകാൻ കൃപ ലഭിച്ചു. ഈശോയെ നീ സ്വീകരിക്കുക എന്ന് വെച്ചാൽ പാപത്തെ ഉപേക്ഷിക്കുക. ഇതാ വചനം പറയുകയാ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. രാത്രി നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, നിക്കോദെമോസ് രാത്രിയിൽ ഈശോയെ സമീപിച്ചു. ഇപ്പോൾ ഈ ആരാധനയിൽ നിൽക്കുന്ന ഏതൊരു മകനും മകളും രാത്രിയുടെ അനുഭവങ്ങളിലായിരിക്കാം. പാപത്തിൻ്റെ രാത്രി, ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് പോയി ജീവിതത്തിൽ വരുത്തി വെച്ച അപകടങ്ങളുടെ രാത്രി, ആ രാത്രിയിലായിരിക്കാം നീ ഇപ്പോൾ ഈ ഗ്ലോറിയായിൽ ഈശോയെ ആരാധിക്കുന്നത്. ഓർക്കുക, ഈ മണിക്കൂറിൽ നീ ആരാധിക്കുമ്പോൾ നിക്കോദെമോസിനെ പോലെ നീ ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. രാത്രിയിൽ നീശോയെ അന്വേഷിക്കുകയാണ്. വീണ്ടും വചനം പറയുകയാണ്, യൂദാസ് ഒറ്റിക്കൊടുത്തു, അത് രാത്രിയാണ്. എത്രയോ കുടുംബങ്ങളിൽ ഈ രാത്രിയുടെ അനുഭവം പേറുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ ഒറ്റിക്കൊടുത്ത്, ജീവിത പങ്കാളി ഒറ്റിക്കൊടുത്ത്, മാതാപിതാക്കളെ ഒറ്റിക്കൊടുത്ത്, വളർത്തി വലുതാക്കിയ മക്കൾ മാതാപിതാക്കളെ മറന്നുകൊണ്ട് എത്രയോ ഇടങ്ങളിൽ നമ്മൾ ഇന്ന് ഒറ്റിക്കൊടുക്കൽ ആവർത്തിക്കുമ്പോൾ ഓർക്കുക, മകനെ നീ രാത്രിയിലാണ്. ആ സമയം രാത്രിയാണ്. വീണ്ടും വചനം ഓർമ്മിപ്പിക്കുക, ആ രാത്രി അവർക്കൊന്നും കിട്ടിയില്ല. യോഹന്നാൻ 21, ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഈശോ ഇല്ലാത്ത അധ്വാനം, ഈശോ പോകരുത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവർ പോയി, ഈശോ ചെയ്യരുത് എന്ന് പറഞ്ഞ പ്രവൃത്തി അവർ ചെയ്തു. എന്ത് സംഭവിച്ചു? ഈശോയുടെ കൽപ്പനകൾ അവർ മറന്നപ്പോൾ, ഈശോയുടെ മനസ്സവർ മറന്നപ്പോൾ അധ്വാനം പാഴായിപ്പോയ രാത്രി. ഇതല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ? ഇതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ? എടുത്ത എത്രയോ തീരുമാനങ്ങൾ, എത്രയോ അധ്വാനങ്ങൾ പാഴായിപ്പോയതിൻ്റെ നൊമ്പരങ്ങളിൽ നിൽക്കുന്ന ഒരു ദൈവമകനോട്, ദൈവമകളോട് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ള കാര്യമിതാ, ഈശോയ്ക്ക് ഇടം കൊടുക്ക്. ഈശോയ്ക്ക് ഇടം കൊടുത്ത് നീ പ്രാർത്ഥിക്ക്. ഒരിക്കൽ കൂടി കരങ്ങൾ നീട്ടി പാടി പ്രാർത്ഥിക്കാം, ദൈവമേ ഇന്നലകളിലെ എൻ്റെ തീരുമാനം തെറ്റിപ്പോയി,
നീ എൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശമായി കടന്നു വരണേ. പ്രാർത്ഥിക്ക്, കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. കരുണ തോന്നണേ എന്നിൽ അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഹൃദയത്തോട് ചേർക്ക്. ഇതാ ജ്ഞാനികൾ ഈശോയെ കണ്ടു, നമ്മൾ ധ്യാനിച്ചു, അവർ മറ്റൊരു വഴിക്ക് പോയി. പൗലോസ്ലി ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, യേശുവിൽ ആയിരിക്കുന്നവൻ പുതിയ വ്യക്തിയാണ്. യെശയ്യാപ്രവചന പുസ്തകം 43:18. ഇതാ മക്കളെ, കഴിഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർക്കണ്ട. ഞാനിപ്പോൾ നിന്റെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ചെയ്യാൻ പോകുന്നു. അത് രൂപമെടുക്കുന്നത് നീ അറിയുന്നില്ലേ. വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ അരുവികളും ഞാൻ ഒഴുക്കും. ഇതാ യെശയ്യ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ്. ഉടനെ ഇതാ ദൂതൻ കൊടിലുകൊന്ന് തീക്കണലെടുത്ത് യെശയ്യയുടെ നാവിനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയെ, ഈ നിമിഷം പരിശുദ്ധാത്മാഗ്നിയെ എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ നാവിൻ്റെ മേൽ നീ കൊളുത്തനെ. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, ഇതാ മോശ കണ്ടില്ലേ ദൈവമേ, ഞങ്ങൾ കാണുന്നു, മോശ കണ്ടു, മുൾപ്പടർപ്പ് കത്തുന്നു, എങ്കിലും ചാമ്പലാകുന്നില്ല. ഇത് പരിശുദ്ധാത്മാഗ്നിയാണ് ദൈവമേ. ഈ അഗ്നി എൻ്റെ മേൽ അയക്കണേ, എന്നെ ചാമ്പലാക്കാതെ, എന്നെ വിശുദ്ധീകരിക്കുന്ന, എന്നെ ദൈവപൈതലാക്കി മാറ്റുന്ന, എന്നെ ദൈവമകനും ദൈവമകളും ആക്കി മാറ്റുന്ന ആ പരിശുദ്ധാത്മാഗ്നിയെ ഇപ്പോൾ എന്നിൽ നിറയ്ക്കണേ. നമുക്ക് കരങ്ങളെ ഉയർത്തി ഈ നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്ക്. ഇപ്പോൾ തന്നെ ഈശോ പരിശുദ്ധാത്മാഗ്നി യേശയ്യയുടെ നാവിനെ തൊട്ട, യേശയ്യയുടെ നാവിനെ സ്പർശിച്ച, യേശയ്യയുടെ നാവിനെ വിശുദ്ധീകരിച്ച ആ പരിശുദ്ധാത്മാഗ്നി ഈശോയെ ഞങ്ങളിലും ലോകം മുഴുവനിലും കത്തിപ്പടരട്ടെ. ഞങ്ങൾ ഈശോയുടെ പ്രിയപ്പെട്ട മകനായി മകളായിട്ട് മാറട്ടെ. ഈശോവിലായിരിക്കുന്നവൻ പുതിയ വ്യക്തിയാണ്. റോമ 8:1, അവനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. അവിടുന്ന് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി സകലരും രക്ഷ പ്രാപിക്കുവാൻ. യോഹന്നാൻ 3:16. ഈ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ തന്നെ ഈശോയെ അനേകം മക്കളിൽ അഭിഷേകത്തിന്റെ ശക്തിയായി, അഭിഷേകത്തിന്റെ വിശുദ്ധിയായി, അഭിഷേകത്തിന്റെ കൃപയായി മാറുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോ, ഇപ്പോൾ തന്നെ വിശുദ്ധി. കഴിഞ്ഞ കാല പാപബന്ധനങ്ങളിൽ നിന്ന്, തഴക്കദോഷങ്ങളിൽ നിന്ന് ഈശോയെ വിശുദ്ധി നൽകി അനുഗ്രഹിക്കണേ. സ്തുതിച്ച് പ്രാർത്ഥിക്ക്. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന. എല്ലാ മക്കളും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊള്ളുക, പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കട്ടെ. ഇതാ പാപം വഴി പിശാച് നിനക്ക് വരുത്തിവെച്ച സകല നഷ്ടവും ഈശോ തമ്പുരാൻ തിരിച്ചു തരുന്നു. ഈശോ തമ്പുരാൻ നിനക്ക് കൃപ നൽകി അനുഗ്രഹിക്കുന്നു. ഈശോ നിനക്ക് വേണ്ടി മരിച്ചുവെന്ന അനന്ത യോഗ്യതയിൽ നീ ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. എല്ലാ മക്കളും വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് കണ്ണുനീരോടെ യേശുവിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ തന്നെ ഈശോ വിശുദ്ധി ലഭിക്കട്ടെ. ഇപ്പോൾ തന്നെ അഭിഷേകത്തിന്റെ അഗ്നി യേശുവേ ഓരോ ദൈവമകളുടെ മേലും ദൈവമക്കളുടെ മേലും കടന്നു വരട്ടെ. പുതിയ വ്യക്തിയായിട്ട് മാറട്ടെ. തിളങ്ങുന്ന മുത്തായിട്ട് ഞങ്ങൾ ഓരോരുത്തരും മാറട്ടെ. പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശയ്യയുടെ നാവിനെ സ്പർശിച്ച അഗ്നി ഞങ്ങളുടെ ജീവിതത്തെ തൊട്ടട്ടെ. യേശയ്യയുടെ നാവിനെ തൊട്ട അഗ്നി ഞങ്ങളുടെ ജീവിതത്തെ തൊട്ടട്ടെ. യേശുവേ രക്ഷകാ
സ്ലിഹായ പോലെ ഞങ്ങൾ പറയുന്നു, കർത്താവേ ആഗ്രഹിക്കുന്ന നന്മയല്ല ചെയ്യരുതേ എന്ന് ആഗ്രഹിക്കുന്ന തിന്മ ഞങ്ങൾ ചെയ്തു പോകുന്നു. ഈശോയെ അങ്ങ് പറഞ്ഞില്ലേ, മകനെ നിനക്കെന്റെ കൃപ മതി. ഈശോയെ കൃപയുടെ അഗ്നി ഞങ്ങളുടെ മേൽ ഈ നിമിഷം. ഈശോയെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പുതിയൊരു വഴിയെ, പുതിയൊരു മാർഗത്തിലൂടെ നിന്നെ കണ്ട് ജീവിക്കാൻ. ഈശോയെ ദുശീലങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ 25 നോയമ്പിൽ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഈശോയെ നിന്നോട് ചേർന്ന് നിൽക്കാനായിരുന്നു. ഈശോയെ ആ തീരുമാനങ്ങളിൽ നിൽക്കാൻ പരിശുദ്ധാത്മാഗ്നിയുടെ സംരക്ഷണം ഞങ്ങളുടെ മേൽ നൽകി അനുഗ്രഹിക്കണേ. പ്രാർത്ഥിക്കുക എല്ലാവരും. കരങ്ങൾ ഉയർത്തിയോ കർത്താവേ, ചേർന്ന് പ്രാർത്ഥിക്ക. മിഴുനീരോടെ പ്രാർത്ഥിക്ക. പാപിനി തന്റെ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ കാല് കഴിയുന്നതുപോലെ ഈശോയെ കഴുകുന്നു. അഭിഷേകത്തിന്റെ ശക്തി ഒഴുകട്ടെ. പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളും തഴക്കദോഷങ്ങളും യേശുനാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്ക. എല്ലാവരും പ്രാർത്ഥിക്ക. ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ.
പാപത്തിന്റെ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ, തഴക്കദോഷങ്ങളുടെ ബന്ധനം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ വിശുദ്ധ ബലിയുടെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ എല്ലാ ബന്ധനങ്ങളും തിരുമേയുടെ സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവെ കൃപ ഒഴുകട്ടെ, അഭിഷേകത്തിന്റെ ശക്തി ഒഴുകട്ടെ, അഭിഷേകത്തിന്റെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പാം. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്ന് നിൽക്കുക എന്ന് വെച്ചാൽ ഇന്ന് സഭ ഒരുക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ മാർഗങ്ങളോട് ചേർന്ന് നിൽക്കുക. കുമസാരിച്ച് നമ്മളൊന്ന് ക്രിസ്മസിൽ ഈശോയെ സ്വീകരിക്കുക. കുടുംബം ഒരുമിച്ച് കുമസാരിച്ച് ക്രിസ്മസിൽ ഈശോയെ സ്വീകരിക്കാൻ സാധിക്കുന്ന എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയുടെ യോഗ്യതയാൽ പാപമോചനം കിട്ടുന്നു, എന്നിലേക്ക് ഈശോയ്ക്ക് കടന്നു വരാൻ പറ്റുന്നു. നമ്മൾ ഒരുപാട് ആഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആഘോഷങ്ങളുടെ അപ്പുറത്ത് അവനൊരുക്കുന്ന രക്ഷാകരമായ ഇടപെടലുകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ ഇന്ന് അങ്ങയോട് ചേർന്ന് നിൽക്കേണ്ടത് ഇന്ന് സഭയിലൂടെ അങ്ങ് നൽകുന്ന കൂദാശകളോട് ചേർന്ന് നിൽക്കേണ്ടതാണല്ലോ. ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നു, എല്ലാ മക്കളെയും ഈ രാത്രിയിൽ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ ഈ രാത്രിയെ ആശീർവദിക്കണേ. ഈ രാത്രിയിൽ നിന്ന് ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവകൃപയുടെ പുലരി നൽകി ഞങ്ങളുടെ ജീവിതത്തെ ഉണർത്തണേ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈശോയുടെ ബലിയുടെ യോഗ്യതയാലാണ് ഇപ്പോൾ ആശീർവാദം. പാപത്തിൽ നിന്ന് തഴക്കദോഷങ്ങളിൽ വിടുതലാണ് ഈ ആശീർവാദത്തിലൂടെ ഈശോ നൽകുന്നത്. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗ്ലോറിയ ഗ്ലോറിയ